വരാനിരിക്കുന്ന മുഴുവൻ പി എസ് സി പരീക്ഷകളിലെയും കറണ്ട് അഫയേഴ്സിൻ്റെ മാർക്ക് നമ്മൾ സ്വന്തമാക്കാൻ പോവുകയാണ്. കാരണം നമ്മൾ ഇന്നു മുതൽ കറണ്ട് അഫയേഴ്സ് റെഗുലറായി തുടർച്ചയായി നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പോവുകയാണ്. പരീക്ഷ വരെ കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷകളിലും ഏകദേശം 50 കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നമ്മുടെ ഹാജസ് പി എസ് സി എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ അന്ന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും ആ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ മാർക്ക് റാങ്ക് നിർണയിക്കുന്ന പ്രധാന ഘടകമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ആ മാർക്ക് സ്വന്തമാക്കാം. വളരെ ചിട്ടയായ പഠനത്തിലൂടെ കൃത്യമായ ദിശാബോധത്തോടു കൂടി നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് പഠിച്ചെടുക്കാം. വരാനിരിക്കുന്ന മുഴുവൻ പരീക്ഷകളിലും, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എൽ ജി എസ് എക്സാമിനേഷൻ, എൽ പി യു പി എല്ലാത്തിനും, എല്ലാ എക്സാമിനേഷനുകൾക്കും ഉപകരിക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശരി, നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം. 2022 വർഷത്തെ കാൻ ചലച്ചിത്രോത്സവ, ആ ചലച്ചിത്രോത്സവത്തിൽ അവാർഡ് നിർണയിക്കാനുള്ള ജൂറി അംഗമായ ബോളിവുഡ് നടി ആരാണ്? ശ്രദ്ധിക്കണം, 2022 വർഷത്തിൽ കാൻ ചലച്ചിത്രോത്സവം ഫ്രാൻസിൽ വെച്ച് നടക്കുന്ന കാൻസ്, അപ്പോ അവിടെ കാൻ എന്ന് പറഞ്ഞ ഒരു ലൊക്കേ സ്ഥലമാണ്, കാൻസിൽ വെച്ച് നടക്കുന്ന കാൻ ചലച്ചിത്രോത്സവത്തിന്റെ അവാർഡ് നിർണയിക്കുന്ന കമ്മിറ്റിയിൽ അംഗമായ ബോളിവുഡ് നടി ആരാണ്? ചിത്രത്തിൽ നമുക്ക് അവരെ കാണാം. ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ദീപിക പദുക്കോണാണ്. ദീപിക പദുക്കോണാണ് ശരിയായ ഉത്തരം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഈ കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പാംഡോർ പുരസ്കാരം, പാംഡോർ എന്ന് പറയുന്ന ഈ പുരസ്കാരം, പാംഡോർ എന്ന് പറയുന്ന പുരസ്കാരം ഉൾപ്പെടെ നിർണയിക്കുന്ന 9 അംഗ ജൂറി, ഏറ്റവും മികച്ച ചിത്രം അതിന് കൊടുക്കുന്ന അവാർഡ് പാംഡോർ പുരസ്കാരം, അത് അടക്കം നിർണയിക്കുന്ന 9 അംഗങ്ങൾ അടങ്ങുന്ന, ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 കേട്ടോ, ഈ 9 പേരടങ്ങുന്ന ഈ ഒരു ജൂറിയാണ് 2022 അവർ ഈ ഒരു ഇത്രയും പേര് ചേർന്നിട്ടാണ് ഇതിനകത്ത് ഏറ്റവും മികച്ച ചിത്രമൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അതിനകത്താണ് ആരംഗമായത്? ദീപിക പദുക്കോൺ അംഗമായത്. ക്ലിയർ ആണ്. ഓക്കെ, ഫ്രഞ്ച് നടൻ വിൻസെന്റ് ലിൻഡർ ആയിരുന്നു. ഓക്കെ, ദീപിക പദുക്കോൺ ഉൾപ്പെടുന്ന 9 അംഗങ്ങളുള്ള ജൂറിയുടെ അധ്യക്ഷൻ. അപ്പൊ ആ ജൂറിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഫ്രഞ്ച് നടനായ വിൻസെന്റ് ലിൻഡൻ ആണ് അവരുടെ ആ ജൂറിയുടെ അധ്യക്ഷനായിരുന്നത്. അതുപോലെ തന്നെ സ്വീഡിഷ് സംവിധായകനായ റൂബൻ ഓസ്ലൻഡ്, അപ്പോ റൂബൻ ഓസ്ലൻഡിന്റെ ഒരു കോമഡി ചിത്രം ട്രയാങ്കിൾ ഓഫ് ദ സാഡ്നെസ് ആണ് ഈ കാൻ ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പാംഡോർ പുരസ്കാരം നേടിയത്. അപ്പോ ഈ കാൻ 2022 കാൻ ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് ഏത് ചിത്രമായിരുന്നു എന്ന് ചോദിച്ചാൽ പറയണം, ട്രയാങ്കിൾ ഓഫ് സാഡ്നെസ് എന്ന് പറയുന്ന ചിത്രമാണ്. സ്വീഡിഷ് സംവിധായകൻ റൂബൻ ഓസ്ലൻഡിന്റെ കോമഡി ചിത്രമാണ്, അതാണ് ട്രയാങ്കിൾ ഓഫ് സാഡ്നെസ്. 9 അംഗങ്ങളാണ് ഈ ജൂറിയിൽ ഉണ്ടായിരുന്നത്. അതിൽ ദീപിക പദുക്കോൺ എന്ന് പറയുന്ന ബോളിവുഡ് നടി ഉൾപ്പെട്ടു. അതുപോലെ തന്നെ ഫ്രഞ്ച് നടനായ വിൻസെന്റ് ലിൻഡൻ ആയിരുന്നു ഇതിന്റെ ഈ ഒരു ജൂറിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഈ കാൻ ചലച്ചിത്രോത്സവത്തിൽ 2022 കാൻ ചലച്ചിത്രോത്സവത്തിന്റെ പുരസ്കാരം എന്ന് പറയുന്നത് 75 കാൻ ചലച്ചിത്രോത്സവമായിരുന്നു, 75 എന്നതും കൂടി നമ്മൾ ഓർത്തു വയ്ക്കണം. അടുത്തത് ഫ്രാൻസിൽ നടക്കുന്ന ചലച്ചിത്രമേളയിൽ ജൂറി അംഗമാകുന്ന 9 ഇന്ത്യൻ സെലിബ്രിറ്റിയാണ് ആര്? ദീപിക പദുക്കോൺ. എത്രാമത്തേതാണ്? 9. 2022 ഫ്രാൻസിൽ നടക്കുന്ന 75 കാൻ ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന 9 സെലിബ്രിറ്റിയാണ്. 8 സെലിബ്രിറ്റികൾ ഏറ്റവും അവസാനമായി ദീപിക പദുക്കോണിന് മുമ്പ് പങ്കെടുത്തത് ആരാന്ന് ചോദിച്ചാൽ വിദ്യാബാലനാണ്. 2013 ആദ്യം മൃണാൾ സെൻ ആണ്. 1982 മൃണാൾ സെന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാബാലനാണ് 2013. അതിനുശേഷം വരുന്നത് ദീപിക പദുക്കോണാണ്. ക്ലിയർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2021 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം
ബിജു മേനോന് കിട്ടിയപ്പോ ബിജു മേനോനോടൊപ്പം ഇത് പങ്കിട്ടത് ആരാണ്? ബിജു മേനോനോടൊപ്പം പങ്കിട്ടത് ജോർജ് ആണ് അത് പങ്കിട്ടത്. ഇനി നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് നോക്കാം. നായാട്ട്, അതുപോലെ തന്നെ മധുരം, അതുപോലെ തുറമുഖം, ഫ്രീഡം ഫൈറ്റ്, ഈ ചിത്രങ്ങളിൽ ജോജുവിന്റെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. ഇതിലാണ് ഈ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത്. നായാട്ട്, മധുരം, അതുപോലെ തന്നെ തുറമുഖം, ഫ്രീഡം ഫൈറ്റ്, ഈ ചിത്രങ്ങളിലെ വ്യത്യസ്തമായ അഭിനയ മികവിനാണ് ജോജുവിന് ബിജു മേനോനോടൊപ്പം സംസ്ഥാന അവാർഡ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതുപോലെ തന്നെ ആർക്കറിയാം എന്ന് പറയുന്ന ഒരു ചിത്രം, ബിജു മേനോൻ വളരെ പ്രായമേറിയ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം കിട്ടിയത് എന്ന്. അതുപോലെ 2021 മികച്ച സംസ്ഥാന അവാർഡിന് അർഹയായ നടിയാണ് രേവതി. അവർക്ക് ആ ഒരു പുരസ്കാരം നേടാൻ കാരണമായത് ഏത് ചിത്രമാണ് എന്ന് ചോദിച്ചാല് ഭൂതകാലം എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് രേവതിക്ക് 2021 സംസ്ഥാന പുരസ്കാരം, മികച്ച നടിക്കുള്ള പുരസ്കാരം അതിന് അർഹനാക്കിയത്. ആർ കെ കൃഷാദ് സംവിധാനം ചെയ്ത ആവാസ വ്യൂഹം എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. ചിത്രത്തിന്റെ പേരെന്താണ്? ആവാസ വ്യൂഹം എന്ന് പറയുന്ന ചിത്രം. അതായത് 2021 സംസ്ഥാന അവാർഡ് കിട്ടുന്ന ഏറ്റവും മികച്ച ചിത്രമാണ് ആവാസ വ്യൂഹം. മറന്നു പോകരുത്, ഏറ്റവും മികച്ച നടൻ ആരാണ്? ബിജു മേനോനും ജോജു ആണ്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച നടി ആരാണ്? രേവതിയാണ്. ഏറ്റവും മികച്ച ചിത്രം ഏതാണ്? ആവാസ വ്യൂഹമാണ്. അതുപോലെ ജോജി എന്ന് പറയുന്ന ഒരു ചിത്രം, ഈ ചിത്രത്തിലെ സംവിധാനത്തിനാണ് ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന വ്യക്തി, സംവിധായകൻ, ഏറ്റവും മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്, ദിലീഷ് പോത്തൻ. ഇങ്ങനെയാണ് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിനെ പഠിച്ചെടുക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ISRO ഇസ്രോയുടെ നേട്ടത്തെ മറികടന്നുകൊണ്ട് ഒറ്റ വിക്ഷേപണം വഴി ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്ന, റെക്കോർഡ് സ്വന്തമാക്കിയ എയ്റോസ്പേസ് സ്ഥാപനം ഏതാണ്? ഇതൊരു വല്ലാത്ത എയ്റോസ്പേസ് സ്ഥാപനമാണ്. അതിന്റെ പേരാണ് സ്പേസ് എക്സ് എന്ന് പറയും. സ്പേസ് എക്സ് എന്നാണ് അതിന്റെ പേര്. നമുക്ക് നോക്കാം, സ്പേസ് എക്സ്. അതായത് ഒറ്റ വിക്ഷേപണത്തിൽ 100-ലധികം ഉപഗ്രഹങ്ങളെ ISRO ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ആ ഒരു റെക്കോർഡിനെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് സ്പേസ് എക്സ് വരുന്നത്. അതായത് ഏറ്റവും വലിയ ഇന്നോവേഷനുകൾ നടത്തുന്ന വ്യക്തിയാണ് ഇതിന്റെ ഓണർ എന്ന് നമുക്കറിയാം. ശ്രദ്ധിക്കണം, ഒറ്റ വിക്ഷേപണത്തിൽ 143 ഉപഗ്രഹങ്ങളെയാണ് ഒരുമിച്ച് ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങൾ എത്തിക്കുന്ന ആ ഒരു സ്പേസ് എക്സിന്റെ ഓണറെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ആരാണത്? എലൻ മസ്ക്. എലൻ മസ്കിന്റെ ഉടമസ്ഥതയിൽ US കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ എയ്റോസ്പേസ് സ്ഥാപനമാണ് സ്പേസ് എക്സ്. ശതകോടീശ്വരനാണ്. അപ്പോ ശ്രദ്ധിക്കാം, 2021 ജനുവരി 24 ഫ്ലോറിഡയിലെ കേപ്കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച്, ഫാൽക്കൺ 9, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം, ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ റെക്കോർഡ് വിക്ഷേപണം. 143 ഉപഗ്രഹങ്ങളെ അദ്ദേഹം എവിടെ അവിടേക്ക് എത്തിക്കുന്നത്, ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നത്. ആ റോക്കറ്റ്, ഇത്രയും ഉപഗ്രഹങ്ങളെ കൊണ്ടുപോയ റോക്കറ്റിന്റെ പേരുകൂടി പഠിക്കണം, അത് ഫാൽക്കൺ 9 റോക്കറ്റ് എന്നാണ്. ഫാൽക്കൺ 9 റോക്കറ്റ് അദ്ദേഹത്തിന്റെ പേര് പഠിക്കണം. എലൻ മസ്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സ്ഥാപനത്തിന്റെ പേര് സ്പേസ് എക്സ് എന്നാണ്. US കേന്ദ്രമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുകൂടി പഠിച്ചു വച്ചിരിക്കണം. അതായത് 2017 ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെയാണ് നമ്മുടെ ISRO 1969 സ്ഥാപിതമാകുന്നത്. നമ്മുടെ ISRO ഒറ്റ വിക്ഷേപണത്തിൽ 100-ൽ പരം ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന ആദ്യത്തെ സംരംഭമാണ്. അതിനെയാണ് ഇത് മറികടന്നത്. ഇസ്രോയുടെ റെക്കോർഡാണ് സ്പേസ് എക്സ് മറികടന്നത്. ഇത്തരത്തിൽ തന്നെ നമ്മൾ കറണ്ട് അഫയർ പഠിച്ചേ പറ്റൂ. ഒരു വിക്ഷേപണത്തിൽ 100-ൽ അധികം ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ച ആദ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് ഇസ്രോ, ISRO. ക്ലിയർ ആണ്? അപ്പോ ഇത് വളരെ വ്യക്തമായി മനസ്സിലായി. ആദ്യമായി 100 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ആരെന്ന് ചോദിച്ചാൽ ISRO ആണ്.
വർഷമൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ മറികടന്നത് സ്പേസ് എക്സ് ആണ്. ക്ലിയർ ആണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്, നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിനുള്ള റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തിയാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ പേര് സുനിൽ ശർമ്മ എന്നാണ്. ഏറ്റവും കൂടുതൽ വോട്ടുകൾക്ക് വിജയിക്കുന്നു, എത്ര വോട്ടിനാണ് വിജയിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. 214,835 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ടാണ് സുനിൽ ശർമ്മ രാജ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ റെക്കോർഡ് സ്വന്തമാക്കുന്നത്. പഠിക്കണേ, 214,835 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിൽ നിന്ന് വിജയിച്ചു വരുന്നത്. നോക്കണം, ഇത് ഉത്തർപ്രദേശിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2022 മാർച്ചിലാണ് നടന്ന ഉത്തർപ്രദേശിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഷാഹിബാബാദ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഷാഹിബാബാദ്, ഉത്തർപ്രദേശിലെ ഷാഹിബാബാദിൽ നിന്നാണ് സുനിൽ ശർമ്മ തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2019 മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ NCP യുടെ അജിത് പവാർ അദ്ദേഹം കുറിച്ച 1.65 ലക്ഷം അങ്ങനെ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭൂരിപക്ഷമാണ് BJP അംഗമായ സുനിൽ ശർമ്മ മറികടക്കുന്നത്. 1,20,386 വോട്ടുകളുള്ള ഷാഹിബാബാദ് ഉത്തർപ്രദേശിലെ തന്നെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം കൂടിയായിരുന്നു. ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ നിന്നല്ല ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാർ വന്നിട്ടുള്ളതും ഉത്തർപ്രദേശിൽ നിന്നാണ്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. ഉത്തർപ്രദേശിൽ നിന്നല്ലാത്ത പ്രധാനമന്ത്രിമാരും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്, വരുന്നുണ്ട്. അപ്പോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്നാണ്. പണ്ട് അങ്ങനെയല്ല, നമ്മുടെ പ്രധാനമന്ത്രിമാരുടെ ചരിത്രം പഠിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാർ ഉത്തർപ്രദേശിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ തന്നെ ഷാഹിബാബാദ് എന്ന് പറയുന്നത് 10,20,386 വോട്ടർമാരുള്ള ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം. അവിടെ നിന്നാണ് സുനിൽ ശർമ്മ ഇത്രയും വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നത് എന്ന്. ഓക്കെ, ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒറ്റയ്ക്കു സഞ്ചരിച്ചെത്തിയ ആദ്യത്തെ വെള്ളക്കാരി അല്ലാത്ത വനിത. അപ്പൊ വെള്ളക്കാരി പോയിട്ടുണ്ട്, വെള്ളക്കാരി അല്ലാത്ത വനിത ആര് എന്നാണ് ചോദ്യം. ഉത്തരം ഹർപ്രീത് ചണ്ടിയാണ്. ഹർപ്രീത് ചണ്ടിയാണ് ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒറ്റയ്ക്ക് സഞ്ചരിച്ച ആദ്യത്തെ വെള്ളക്കാരി അല്ലാത്ത വനിത. നോക്കണം, സിഖ് വംശജയായ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥയാണ് പോളർ പ്രീത് എന്ന് വിളിപ്പേരുള്ള ഹർപ്രീത് ചണ്ടി. ഹർപ്രീത് ചണ്ടി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അംഗത്വമുള്ള സൈനിക ഉദ്യോഗസ്ഥയാണ്. അവരാണ് ദക്ഷിണ ധ്രുവത്തിലേക്ക്, എവിടേക്കാണ്, ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആദ്യത്തെ വെള്ളക്കാരി അല്ലാത്ത വനിത. 32 വയസ്സാണ്. നോക്കൂ, 2021 നവംബർ 24 വിമാനത്തിൽ നിന്ന് പാരച്യൂട്ടിൽ അന്റാർട്ടിക്കയിലെ ഹെർക്കുലസിൽ ഇറങ്ങിയാണ് ഹർപ്രീത് ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമിടുന്നത്. ഭയങ്കരമായ കഠിനമായ അധ്വാനിയാണ്. എല്ലാ കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ട് 40 ദിവസം കൊണ്ട് 1,127 കിലോമീറ്റർ, ശ്രദ്ധിക്കണം, 1,127 എന്നല്ല പറഞ്ഞത്, അതികഠിനയായി പരിശ്രമിക്കുന്ന 1,127 കിലോമീറ്റർ താണ്ടിയാണ് 32-കാരിയായ ഹർപ്രീത് ചണ്ടി ദക്ഷിണ ധ്രുവത്തിലേക്ക് എത്തുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളെ പഠനം എന്ന് പറയുന്നത് ഒന്നും അല്ല എന്ന് പറയാം. കാരണം നമുക്ക് നിസ്സാരപ്പെട്ട ഒരു കേരള PSC നടത്തുന്ന ഒരു പരീക്ഷ എഴുതിയെടുത്താൽ മാത്രം മതി. ഇതേപോലെ ദക്ഷിണ ധ്രുവത്തിലൊന്നും പോണ്ട. മധ്യപൂർവ അന്റാർട്ടിക്കയിലെ പീഠഭൂമിയിലാണ് ഈ ദക്ഷിണ ധ്രുവത്തിന്റെ സ്ഥാനം. ദക്ഷിണ ധ്രുവത്തിന്റെ സ്ഥാനം എവിടെയാന്ന് ചോദിച്ചാൽ മധ്യപൂർവ അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്ക ചൂടാണോ തണുപ്പാണോ എന്ന് നമുക്കറിയാം. അവിടെ ഒരു പീഠഭൂമിയാണ്, പീഠം പോലെ കിടക്കും. അവിടെയാണ് ദക്ഷിണ ധ്രുവത്തിന്റെ സ്ഥാനം. ദക്ഷിണ അക്ഷാംശം 90 ഡിഗ്രിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ അക്ഷാംശം 90 ഡിഗ്രിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നാവികനായ റോൾഡ് അമുൻസൺ ആണ് ദക്ഷിണ ധ്രുവം കണ്ടെത്തിയത്. ദക്ഷിണ ധ്രുവം കണ്ടെത്തിയ ആളുടെ പേരാണ് റോൾഡ് അമുൻസൺ. റോൾഡ് അമുൻസൺ ആണ് ദക്ഷിണ ധ്രുവം കണ്ടെത്തുന്നത്. 1911 അദ്ദേഹം ദക്ഷിണ ധ്രുവ കണ്ടെത്തി അവിടെ കാലുകുത്തുന്നത്. 1911 അമുൻസൺ ആദ്യമായി ദക്ഷിണ ധ്രുവത്തിൽ കാലുകുത്തുന്നത്. അപ്പോ ദക്ഷിണ ധ്രുവത്തിൽ എത്തുന്ന വെള്ളക്കാരി അല്ലാത്ത ആദ്യത്തെ വനിത ആരാന്ന് ചോദിച്ചാൽ ഹർപ്രീത് ചണ്ടിയാണ് എന്ന് നമുക്ക് പറയാം.
ക്ലിയർ ആണ്. 1127 കിലോമീറ്റർ താണ്ടിയാണ്, 40 ദിവസം കൊണ്ട് 32 വയസ്സാണ് പ്രായം. അവരാണ് എന്ത് ചെയ്യുന്നത്, ദക്ഷിണ ധ്രുവത്തിലേക്ക് എത്തുന്ന വെള്ളക്കാരിയല്ലാത്ത വനിത. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എങ്ങനെയാണെന്ന് നോക്കാം. 2021 ഓടക്കുഴൽ പുരസ്കാരം നേടിയ സാഹിത്യകാരി ആരാണ്? ഓക്കെ, ആരാണ്? സാറ ജോസഫ്. ആരാണ്? സാറ ജോസഫ് ആണ്. 2021 ഓടക്കുഴൽ പുരസ്കാരം നേടുന്ന സാഹിത്യകാരി സാറ ജോസഫ് ആണ്. നോക്കൂ, ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ബുദ്ധിനി എന്ന നോവലിനാണ് 2021 ഓടക്കുഴൽ സാഹിത്യ പുരസ്കാരം നേടുന്നത്. ബുദ്ധിനി എന്ന് പറയുന്ന നോവലിനാണ്. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹം സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്നതാണ് ഈ ഒരു സാഹിത്യ പുരസ്കാരം. ഈ ആരാണ് ഈ ഈ ഒരു ഓടക്കുഴൽ സാഹിത്യ പുരസ്കാരം നൽകുന്നത്? എന്തിന്റെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ജി ശങ്കരക്കുറുപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്നതാണ് ഈ ഒരു സമ്മാനം. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ചേരുന്നതാണ് ഈ ഓടക്കുഴൽ സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത്. നോക്കൂ, 1978 മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ചരമവാർഷിക ദിനമായ February 2 ഓടക്കുഴൽ ഓടക്കുഴൽ പുരസ്കാരം സമ്മാനിക്കുന്നത്. എപ്പോഴാണ് എന്ന് PSC ചോദിച്ചാൽ പറയണം, February 2 ജി ശങ്കരക്കുറുപ്പിന്റെ ചരമ വാർഷിക ദിനമായ February 2 ഈ സമ്മാനം കൊടുക്കുന്നത്. സാറ ജോസഫിനാണ് അത് 2021 കിട്ടിയത്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ലോക റാപ്പിഡ്, റാപ്പിഡ് എന്ന് പറഞ്ഞ എന്താർത്ഥം? വളരെ വേഗത്തിൽ എന്നാണ്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഉത്തരം, നോഡിർ ബെക്ക് അബ്ദു സത്താവ് എന്നാണ്. നോഡിർ ബെക്ക് അബ്ദു സത്താവ്, അബ്ദു സത്താവ്. ഇപ്പോ കാൾസൺ ഒന്നും വന്നില്ല, കാൾസൺ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. റാപ്പിഡ് ചെസ്സിന്റെ ഉസ്താദാണ് കാൾസൺ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇദ്ദേഹം. അദ്ദേഹം നോഡിർ ബെക്ക് അബ്ദു സത്താവ് എന്നാണ്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാം, നമുക്ക് കേൾക്കാം. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ലോക റാപ്പിഡ് ചെസ്സിന്റെ ചാമ്പ്യനാകുന്ന വ്യക്തിയാണ് ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ ആകുന്ന നോഡിർ ബെക്ക് അബ്ദു സത്താവ്. എത്രാമത്തെ വയസ്സിലാണ്? വെറും 17 വയസ്സ്. 17ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ റാപ്പിഡ് ചെസ്സിന്റെ ചാമ്പ്യനായി മാറുന്നത്. 17ാം വയസ്സിലാണ് ലോക റാപ്പിഡ് ചെസ് കിരീടം ചൂടുന്നത്. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ പേര് നോഡിർ ബെക്ക് അബ്ദു സത്താവ് എന്നാണ്. 2021 ഡിസംബറിൽ വാസോ എന്ന് പറയുന്ന സ്ഥലം വേദിയായ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പില് അദ്ദേഹം നോഡിർ ബെക്ക് അബ്ദു സത്താവ് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് നേട്ടം കൈവരിക്കുന്നുണ്ട്. റഷ്യൻ താരത്തെയാണ് അദ്ദേഹം പിന്തള്ളുന്നത്. റഷ്യൻ താരത്തിന്റെ പേരാണ് യാനിപോം നീഷി എന്ന് പറയുന്ന ആളിനെയാണ് ഇദ്ദേഹം തോൽപ്പിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, വിശ്വനാഥ ആനന്ദ് ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തനായ ഗ്രാൻഡ് മാസ്റ്റർ ആണ്, ലോക ചാമ്പ്യൻ ആയിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ ചെസ്സിൽ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് നോർവേയുടെ താരമായ കാൾസൺ. അപ്പോ നോർവേയുടെ താരമായ മാസ് കാൾസനെ 5 തവണയാണ് അദ്ദേഹം കിരീടം ചൂടിയിട്ടുള്ളത്. അദ്ദേഹത്തെ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് ഉസ്ബെക്കിസ്ഥാന്റെ നോഡിർ ബെക്ക് അബ്ദു സത്താവ് ചാമ്പ്യനായി മാറുന്നത് എന്നതും ശ്രദ്ധേയമാണ്. റഷ്യൻ താരത്തെയാണ് അദ്ദേഹം തോൽപ്പിക്കുന്നത് എന്ന്. ഫേസ്ബുക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ പുതിയ കോർപ്പറേറ്റ് നാമം എന്താണ്? ഉത്തരം, മെറ്റ എന്നാണ്. മെറ്റ എന്നതാണ് ഫേസ്ബുക്ക് കമ്പനിയുടെ കോർപ്പറേറ്റ് നാമം. ഇതിന്റെ CEO മാർക്ക് സക്കർബർഗ് ആണ്. ഈ മെറ്റയുടെ കീഴിലാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ ഈ പറയുന്ന വാട്സപ്പ്, ലിങ്ക്ഡ്ഇൻ, ഇതെല്ലാം ഏതിന്റെ കീഴിലാണ്? ഈ മെറ്റയുടെ കീഴിലാണ്. CEO മാർക്ക് സക്കർബർഗ് ആണ് എന്നുകൂടി ഓർമ്മിച്ച് വെക്കുക. ഇതേതോ ഒരു എന്താ പറയുക, ഒരു രാജ്യത്തിന്റെ പതാകയാണ്. ഡിജിറ്റൽ കറൻസിയായ ബിറ്റ് കോയിൻ, ഡിജിറ്റൽ കറൻസികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബിറ്റ് കോയിൻ. ബിറ്റ് കോയിന് അംഗീകാരം നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യത്തിന്റെ പതാകയാണ് കാണുന്നത്. രാജ്യത്തിന്റെ പേരാണ് എൽ സാൽവദോർ ആണ് ബിറ്റ് കോയിൻ, ഡിജിറ്റൽ കറൻസിയായ, സാങ്കല്പിക കറൻസിയായ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ആ ഒരു കറൻസിക്ക് എന്ത് ചെയ്യുന്നത്,
ഈ അംഗീകാരം നൽകുന്നത്? എൽ സാൽവദോർ എന്നാണ്. 2021 സെപ്റ്റംബറിലാണ് മധ്യ അമേരിക്കൻ രാജ്യമായ എൽ സാൽവദോർ ബിറ്റ് കോയിൻ ഡിജിറ്റൽ കറൻസിക്ക് അംഗീകാരം കൊടുക്കുന്നത്. ശ്രദ്ധിക്കണം, അതായത് ബിറ്റ് കോയിൻ ഡിജിറ്റൽ കറൻസിക്ക് അംഗീകാരം നൽകുന്നത് എൽ സാൽവദോർ എന്ന് പറയുന്ന രാജ്യമാണ്. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലെ ഗോപ്യ ഭാഷാ സങ്കേതം, അതാണ് എൻക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്, അത് ഉപയോഗിച്ച് നിർമ്മിച്ച സാങ്കല്പികമായിട്ടുള്ള ഒരു നാണയമാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഡിജിറ്റൽ കറൻസി. ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഏറ്റവും ഫെമിലിയറും ഫേമസുമാണ് ബിറ്റ് കോയിൻ. ബിറ്റ് കോയിൻ ആണ് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഡിജിറ്റൽ കറൻസിയും ഈ പറയുന്ന ബിറ്റ് കോയിൻ തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയം. സ്വന്തമായി കറൻസി ഇല്ലാത്ത രാജ്യമാണ് ഏത് രാജ്യം? ഈ ഒരു ബിറ്റ് കോയിൻ അംഗീകാരം നൽകുന്ന രാജ്യം എൽ സാൽവദോർ എന്ന് പറയുന്ന രാജ്യം. 2001 മുതൽ എൽ സാൽവദോറിന്റെ ഔദ്യോഗിക കറൻസി എന്ന് പറയുന്നത് US ഡോളറാണ്. ശ്രദ്ധിക്കുക, 2001 മുതൽ എൽ സാൽവദോറിന്റെ ഔദ്യോഗിക കറൻസിയാണ് എന്തോന്ന് പറയുന്നത്, ഈ പറയുന്ന US ഡോളർ എന്ന് പറയുന്നത്. എൽ സാൽവദോർ ആണ് ബിറ്റ് കോയിൻ ഡിജിറ്റൽ കറൻസിയായ, ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയായ ബിറ്റ് കോയിന് അംഗീകാരം നൽകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയർ ഇങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ. അടുത്തിടെ ജലവുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനുള്ള രാജ്യാന്തര ജല പുരസ്കാരം നേടിയ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന പ്രദീപ് എന്ന് പറയുന്ന ടി പ്രദീപ് എന്ന വ്യക്തിയുടെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഏകദേശം 2 കോടി രൂപയോളം സമ്മാനത്തുകയുള്ള പ്രിൻസ് സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് രാജ്യാന്തര ജല പുരസ്കാരത്തിന് അർഹനാകുന്ന മലപ്പുറം സ്വദേശിയായ വ്യക്തിയാണ് ടി പ്രദീപ്. പന്താവൂർ സ്വദേശിയാണ്. ഇത് നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷപദാർത്ഥമായ ആർസെനിക് എന്ന് പറയുന്ന ഒരു എലമെന്റിനെ, ഒരു മൂലകത്തെ നീക്കം ചെയ്യുന്ന സംവിധാനം ഒരുക്കുകയാണ് നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ടി പ്രദീപ്. അതിനാണ് അദ്ദേഹത്തിന് ആ ഒരു സംവിധാനം ഒരുക്കിയതിനാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ സൂക്ഷ്മമായ കണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഫിൽറ്റർ, ഒരു അരിപ്പ ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് ആഴ്സനിക് എന്ന് പറയുന്ന മാലിന്യത്തെ നീക്കം ചെയ്യുന്ന സംവിധാനം ഒരുക്കുകയാണ് ഈ ടി പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി. ഈ ടി പ്രദീപിന് അല്ലാതെയും ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. അതായത് വളരെ കുറഞ്ഞ ചെലവിൽ വെള്ളം ശുദ്ധീകരിക്കുന്ന അമൃത് വാട്ടർ ഫിൽറ്റർ ഉൾപ്പെടെയുള്ള 90-ലേറെ കണ്ടെത്തലുകൾക്ക് പേറ്റന്റ് നേടിയിട്ടുള്ള ആൾ കൂടിയാണ് ഈ ടി പ്രദീപ് എന്ന് പറയുന്നത്. 2 കോടി രൂപ സമ്മാനത്തുകയുള്ള പ്രിൻസ് സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് രാജ്യാന്തര ജല പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ടി പ്രദീപ്. ഏകദേശം 10 ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണവുമാണ് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലൂടെ പഠിച്ചെടുത്തത്. ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.